ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ. സൗദി അറേബ്യയിൽ ശനിയാഴ്ച 1148 പേർക്കാണ് പുതുതായി പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 1222 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ രോഗം പിടിപെട്ട് മരണപ്പെട്ടവരുടെ എണ്ണം 15. സൗദി അറേബ്യയിൽ ഇതുവരെ 491612 പകർച്ചവ്യാധി രോഗ കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 471550 പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. ആകെ രോഗമരണസംഖ്യ 7863. 12199 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. അയാട്ടയുടെ ഡിജിറ്റൽ പാസ്പോർട്ടിൽ പകർച്ചവ്യാധി രോഗ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തുന്ന ആദ്യ വിമാന കമ്പനിയായി ഖത്തർ എയർവേസ്. പകർച്ചവ്യാധി രോഗ മുൻകരുതൽ നടപടികൾ പാലിച്ച് സുരക്ഷിത യാത്രയ്ക്കായി രാജ്യാന്തര എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ പാസ്പോർട്ടിൽ പകർച്ചവ്യാധി രോഗ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തുന്ന സംവിധാനത്തിനാണ് ഖത്തർ എയർവേസ് തുടക്കമിട്ടത്. ലോകത്ത് ആദ്യമായാണ് യാത്രക്കാരൻ വാക്സിൻ സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഡിജിറ്റൽ രേഖ സംവിധാനം എയർലൈൻസ് ഒരുക്കുന്നത്. ആദ്യഘട്ടമായി ഖത്തർ എയർവേസ് ജീവനക്കാർക്ക് ഈ സംവിധാനം ഒരുക്കും. കുവൈറ്റ്, ലണ്ടൻ, ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക്, പാരീസ്, സിഡ്നി എന്നിവിടങ്ങളിൽ നിന്നും ദോഹയിലേക്ക് വരുന്ന ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് പകർച്ചവ്യാധി രോഗ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും പകർച്ചവ്യാധി രോഗ പരിശോധനാ ഫലവും ഡിജിറ്റൽ പാസ്പോർട്ടിൽ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാനാകും. ദോഹയിലെത്തിയ ശേഷം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ മൊബൈൽ ആപ്പിലെ ഈ രേഖകൾ കാണിച്ചാൽ മതിയാകും. യുഎഇയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ജൂലൈ 15 വരെ വിലക്ക് ഏർപ്പെടുത്തിയതായി ദുബൈ വിമാന കമ്പനിയായ എമിറേറ്റ്സ് അറിയിച്ചു. കഴിഞ്ഞ 14 ദിവസത്തിനിടെ ഇന്ത്യ വഴി കടന്നുപോയവർക്കും യുഎഇയിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് എമിറേറ്റ്സ് വൃത്തങ്ങൾ വെബ്സൈറ്റിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് എമിറേറ്റ്സ് ഇത് സംബന്ധിച്ച പുതിയ വിവരം പ്രസിദ്ധീകരിച്ചത്. അതേസമയം യുഎഇയിലേക്ക് ജൂലൈ 15 വിമാന സർവീസ് പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. നേരത്തെ ജൂലൈ 7 മുതൽ എമിറേറ്റ്സ് എയർലൈൻ ദുബൈയിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. എന്നാൽ അബുദാബി വിമാന കമ്പനിയായ എത്തിഹാദ് അറിയിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന വിലക്ക് ജൂലൈ 21 വരെ തുടരുമെന്നാണ്. ജൂലൈ 21 വരെ വിമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് യുഎഇ വ്യോമയാന അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് യുഎഇയിൽ നിന്നും ഞായറാഴ്ച മുതൽ പ്രവേശന വിലക്ക് പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ നിലവിൽ യുഎഇയിലുള്ളവർക്ക് സൗദിയിലേക്ക് മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ദുബൈ സൗദി എയർലൈൻസ് ഓപ്പറേഷൻ വിഭാഗം വ്യക്തമാക്കി. നിലവിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി 3 ഇരട്ടിയായി ഉയർത്തിക്കൊണ്ട് യുഎഇയിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തതും അല്ലാത്തതുമായ 23 വിമാനങ്ങൾ സൗദിയിലേക്ക് പോകുമെന്ന് ഓപ്പറേഷൻ മാനേജർ ബന്ദർ അൽ ഫൗസാർ അറിയിച്ചു. ഞായറാഴ്ച രാത്രി 11 മണി മുതലാണ് വിമാന സർവീസ് വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത്. യുഎഇക്ക് പുറമെ എത്യോപ്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ബാധകമാകും. പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദങ്ങൾ പടരുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് 4 രാജ്യങ്ങളിൽ നിന്ന് കൂടി സൗദി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ സൗദിയിലേക്ക് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളുടെ എണ്ണം 13. വിലക്ക് ബാധകമായ എത്യോപ്യയിൽ നിരവധി പ്രവാസികൾ കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് സൗദി വിലക്ക് ഏർപ്പെടുത്താത്ത മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ചതിനു ശേഷമേ സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അതോടൊപ്പം എത്യോപ്യയും യുഎഇയും വിയറ്റ്നാമും അടക്കം 16 രാജ്യങ്ങളിലേക്ക് സൗദി പൗരന്മാർക്ക് യാത്ര ചെയ്യണമെങ്കിൽ മുൻകൂർ അനുമതി നേടിയിരിക്കണം. ജീവനക്കാർ ഒളിച്ചോടിയതായി അനാവശ്യമായി പരാതി നൽകിയാൽ 5000 ദിർഹം പിഴ ലഭിക്കുമെന്ന് ദുബൈ എമിഗ്രേഷൻ അറിയിച്ചു. ജീവനക്കാർക്കെതിരെ അനാവശ്യമായ അബ്സ്കോണ്ടിംഗ് കേസുകൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ജീവനക്കാരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിയമമുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു അറിയിപ്പ്. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്ന രാജ്യമാണ് യുഎഇ. അധികൃതർ അനുമതി നൽകിയ തൊഴിൽ സ്ഥലങ്ങളിൽ മാത്രമേ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് മുന്നറിയിപ്പ് നൽകിയത്.
അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ആശംസകൾ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും ആശംസകൾ നേർന്ന് സുൽത്താൻ സന്ദേശം അയച്ചു. സൗദി ഒമാൻ റോഡ് പദ്ധതി അവസാന ഘട്ടത്തിലാണെന്ന് സൗദിയിലെ ഒമാൻ അംബാസഡർ സെയ്ദ് ഫൈസൽ ബിൻ തുർക്കി അൽ സയ്ദ് അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഹകരണം സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒമാൻ വിഷൻ 2040, സൗദി വിഷൻ 2030 എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളിൽ സഹകരണമുണ്ടാകുമെന്നും അംബാസഡർ വ്യക്തമാക്കി. പെട്രോകെമിക്കൽസ്, പാരമ്പര്യേതര ഊർജം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം കൊണ്ടുവരും. സാമ്പത്തിക സോണുകളെയും ഫ്രീ സോണുകളെയും ബന്ധിപ്പിക്കുന്ന വിമാന കപ്പൽ സർവീസുകൾ പരിഗണിക്കും. പദ്ധതികൾ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. സമീപഭാവിയിൽ തന്നെ ഒമാൻ സൗദി റോഡ് തുറക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവസാനഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും അംബാസഡർ കൂട്ടിച്ചേർത്തു. ഇരു രാഷ്ട്രങ്ങളിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒമാനിൽ പകർച്ചവ്യാധി രോഗ വ്യാപനം ശക്തമായതോടെ അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്ത്. ആളുകൾ അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ജോലി സമയം കഴിഞ്ഞാൽ വീടുകളിലെത്തണം. സാമൂഹിക ഒത്തുചേരലുകളും ഒഴിവാക്കണം. അവധി ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും വീട്ടിൽ തന്നെ തുടരണം. ലോക്ഡൌൺ സമയങ്ങളിൽ പുറത്തിറങ്ങിയാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ പരമ്പരാഗത വസ്ത്രങ്ങളുടെ നിർമ്മാണ വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വ്യവസായ വാണിജ്യ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം മുന്നറിയിപ്പുമായി രംഗത്ത്. പരമ്പരാഗത വസ്ത്രങ്ങളിൽ മുദ്രാവാക്യങ്ങളോ ട്രേഡ് മാർക്കുകളോ തുന്നുകയോ പ്രിന്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. കുമ്മ അല്ലെങ്കിൽ ഒമാനി തൊപ്പി, മുസർ അല്ലെങ്കിൽ തലപ്പാവ്, ദിഷ്താഷ അബായ എന്നിവയാണ് പരമ്പരാഗത വസ്ത്രങ്ങളുടെ ഗണത്തിൽ പെടുന്നത്. തൊപ്പിയിലും തലപ്പാവിലും വിവിധ ഡിസൈനുകൾ ചെയ്യുന്നതും ഒഴിവാക്കണം. പരമ്പരാഗത വസ്ത്രങ്ങളെന്നാൽ ഒമാനി പൈതൃകത്തിന്റെ അടയാളങ്ങളാണെന്ന് മന്ത്രാലയത്തിലെ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് കൊമേഴ്സ് വിഭാഗം അറിയിച്ചു. മുദ്രാവാക്യങ്ങളും മറ്റും എഴുതിയതും ചിത്രങ്ങൾ പതിച്ചതുമൊക്കെയായ പരമ്പരാഗത വസ്ത്രങ്ങൾ വിൽപ്പനയ്ക്ക് ഇറക്കുമതി ചെയ്യരുതെന്ന് മന്ത്രാലയം പ്രത്യേക ഉത്തരവിലൂടെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. പൊതുവായിട്ടുള്ള മാന്യതയ്ക്കും വസ്ത്രധാരണ മര്യാദയ്ക്കും എതിരെയായ രീതിയിലുള്ള ചിത്രങ്ങളും മുദ്രാവാക്യങ്ങളും പതിച്ച വസ്ത്രങ്ങൾ ചില സ്ഥാപനങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് മന്ത്രാലയത്തിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.